ഹലോ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നമസ്കാരം. നമ്മുടെ ഓൾ കേരള SSLC ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 2020 എന്ന പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് നിങ്ങളെല്ലാവരും വളരെയധികം ആകാംക്ഷാഭരിതമായി ഈ വീഡിയോയ്ക്ക് വേണ്ടി, അതിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുക എന്ന് കരുതുന്നു. അതിന്റെ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു അവസരം നൽകിക്കൊണ്ടാണ് വിബ്ജിയോർ അക്കാദമി പാലക്കാട് എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഈ ഓൾ കേരള SSLC ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന പരീക്ഷ നടത്തിയത്. അപ്പോ ഈ പരീക്ഷ ഉണ്ടായ ആശയത്തെ കുറിച്ചും ഈ പരീക്ഷ നടത്താനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചും നിങ്ങൾ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ പരീക്ഷയുടെ ഭാഗവാക്കായ ആളുകളാണ് നിങ്ങളെല്ലാവരും. അത്തരത്തിലുള്ള ഏതൊരു വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം പരീക്ഷയുടെ റിസൾട്ടിലേക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷയിലൂടെ നമുക്കുണ്ടായ അനുഭവമാണ്. അപ്പൊ ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ളത് SSLC കാലഘട്ടം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ചിന്തയിലുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗുകളിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഈ കോവിഡ് കാലത്ത് SSLC വിദ്യാർത്ഥികൾക്കു വേണ്ടി അവർക്ക് മാത്രമായി എന്തെങ്കിലും ഒന്ന് പുതുതായി ചെയ്യണം. കാരണം അത്രയും വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അതിലേറെ രക്ഷിതാക്കളും ഉള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയണം എന്ന ആശയത്തിൽ നിന്നാണ് നമ്മളൊരു ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്താം. സൗജന്യമായി തന്നെ അത്തരത്തിലൊരു സേവനം എന്ന നിലയ്ക്ക് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്താം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നത്. വളരെ ഭംഗിയായി വിബ്ജിയോറിന്റെ ആ സമിതി, ടാലന്റ് സെർച്ച് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സമിതി വളരെ ഭംഗിയായി വർക്ക് ചെയ്യുകയും അതിന്റെ റിസൾട്ട് എന്നോളം 1412 വിദ്യാർത്ഥികൾ നമ്മുടെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പാലക്കാട് എന്ന ജില്ലയിൽ ആണ് വിബ്ജിയോർ അക്കാദമിയുടെ സ്ഥാപനങ്ങൾ ഉള്ളത്. എങ്കിൽ തന്നെയും പാലക്കാടിന് പുറത്തുനിന്നും ആദ്യം മുതൽക്കു തന്നെ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി അന്വേഷിക്കുകയും അതനുസരിച്ചുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന പേരിനെ ഡെവലപ്പ് ചെയ്ത് ഓൾ കേരള SSLC ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിബ്ജിയോർ അക്കാദമിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് വിബ്ജിയോറിന്റെ സ്റ്റുഡൻസിനോടാണ്, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളോട്. കാരണം നമ്മൾ ഒരു രീതിയിലും ആഡ് കൊടുത്തുകൊണ്ടോ ഒരു രീതിയിലും മറ്റ് പരസ്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായ പരസ്യം ചെയ്തുകൊണ്ടൊന്നും ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്ററുകളും അതുപോലെ തന്നെ ചില ടൈപ്പ് മെസ്സേജുകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, വിബ്ജിയോർ അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുകയും അവരുടെ പാരന്റ്സിനോട് ഈ പരീക്ഷയുടെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്നുണ്ടായ റിസൾട്ടാണ് ഇത്രയും കുട്ടികളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ കഴിഞ്ഞത്. ഇതിന് തികച്ചും കടപ്പാടുള്ള ആളുകളാണ് വിബ്ജിയോറിന്റെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അതിലേറെ വിബ്ജിയോറിന്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ടീം വിബ്ജിയോർ അംഗങ്ങളും. ഈ ടീം വിബ്ജിയോർ അംഗങ്ങളുടെ വളരെ വലിയ പരിശ്രമമാണ് ഈ വിജയത്തിന്
അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോ ഞാന് നമ്മുടെ പരീക്ഷ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയല്ല വിബ്ജിയോറിന്റെ ഓൾ കേരള ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോ ഈ ഒരു തുടക്കം തന്നെ വളരെ വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ ആളുകൾക്കും ആദ്യമായി തന്നെ വിബ്ജിയോർ അക്കാദമിയുടെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ വളരെ വലിയ നന്ദി അറിയിക്കുക. ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറഞ്ഞ് നമ്മുടെ റിസൾട്ടിന്റെ ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഒരു പരീക്ഷയിൽ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ അഭിവാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോ ആ രജിസ്റ്റർ നമ്പറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പല ജില്ലകളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, വിളിക്കുമ്പോൾ ഒരു നമുക്കിപ്പോ വാട്സപ്പിലും മറ്റുമൊക്കെ കാണുന്ന മെസ്സേജുകളാണ് എന്താണ് നമ്മുടെ ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്. അതായത് ആരാണെന്ന് പറയാതെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ ചോദിക്കുന്ന രൂപത്തിൽ ഒരു കോളുകൾ വരും എന്ന രൂപത്തിലുള്ള, അതൊക്കെ സത്യമായിരിക്കാം, അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസക്കുറവും വിബ്ജിയോർ അക്കാദമിയുടെ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളിൽ നിന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാതെ നമ്മുടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ ഇത്രയും നല്ല സേവനം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഒരാളും അതിനെ അതിന്റെ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്ന രൂപത്തിൽ യാതൊരുവിധ തെറ്റിദ്ധാരണകളും ഉണ്ടാവരുത്. വളരെ ഭംഗിയായി നിങ്ങൾക്കുള്ളൊരു സേവനം എന്ന നിലയിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാൻ കാരണം. ഈ പരീക്ഷ ഉണ്ടായത് ഇത്രയും ഒന്നുകിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ ഒരു രീതിയിലും യാതൊരുവിധ കോച്ചിങ്ങും കിട്ടാതെ ഒരു വെറുതെ കുറച്ച് വീഡിയോസ് മാത്രം കാണുക എന്നതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കുറച്ച് കുട്ടികൾക്കെങ്കിൽ 10 കുട്ടികൾക്കെങ്കിലും അത് കിട്ടട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പരീക്ഷ നമ്മൾ സംഘടിപ്പിച്ചത്. അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുറെ ലക്ഷ്യങ്ങൾ പറഞ്ഞു ഈ പരീക്ഷയ്ക്ക്. ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥി സ്വയം പഠനത്തെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ രക്ഷിതാവിന് ആ വിദ്യാർത്ഥിയെക്കുറിച്ച് എത്രത്തോളം പഠനത്തിൽ ഫലവത്താവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അതുപോലെ നമ്മുടെ ആ കുട്ടിക്ക് ഒരു കൃത്യമായിട്ടുള്ള റാങ്ക് കിട്ടുന്ന കുട്ടിക്ക്, 1-ാം റാങ്ക് കിട്ടുന്ന കുട്ടിക്ക്, അതല്ലെങ്കിൽ 10-ാം റാങ്ക് കിട്ടുന്ന കുട്ടിക്ക്, അതല്ലെങ്കിൽ എങ്ങനെയായാലും ആ നല്ല റിസൾട്ട്, പഠിച്ച റിസൾട്ട് കിട്ടുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചത് ശരിയാണ്, ഞാൻ നല്ല രൂപത്തിൽ തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും അതെല്ലാ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി മുന്നോട്ട് പോകാനും ഉള്ള ഒരു മോട്ടിവേഷനായി ഒരു ഇൻസ്പിറേഷനായി തന്നെ ഈ പരീക്ഷ എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യമായി തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോ ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, യാതൊരു വിശ്വാസക്കുറവും നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല. നിങ്ങൾ ഫ്രീ ആയി സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വരെ മനസ്സിൽ കാണുന്ന എന്ന് വരെ പറയുന്ന ആളുകളുണ്ടാവാം. ഞാൻ പറയുന്നത് അവരുടെയൊക്കെ വിശ്വസ്തതയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തികച്ചും സേവനപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനിയും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു താല്പര്യത്തിൽ നിന്നാണ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. എന്തായാലും നമ്മുടെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഈ വിബ്ജിയോർ അക്കാദമിയിൽ നിന്നും ആ ചിന്തയിൽ നിന്നും, ചെറിയൊരു ചിന്തയിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത് ഓൾ കേരള SSLC ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന നിലയിലേക്ക് അത് മാറിയപ്പോൾ വെറും 8 ദിവസം കൊണ്ട്, 10-ാം തീയതിക്ക് ആണ് തുടങ്ങുന്നത്, അത് 18-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. ഈ കേവലം സാമൂഹിക മാധ്യമങ്ങളിൽ ഒരാഴ്ചയ്ക്ക് അടുത്ത് മാത്രം എന്ത് ചെയ്യുന്ന ആ ഒരു രജിസ്ട്രേഷനിലാണ് ഇത്രയും കുട്ടികൾ ഇതിലേക്ക് വേണ്ടി എഴുതുന്നത്. പാലക്കാട് നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് എന്നതുപോലെ തന്നെ മലപ്പുറം, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തൃശ്ശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം
എറണാകുളം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നിന്നെല്ലാം എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ ഈ വോയിസ് കേൾക്കുന്ന പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഈ പരീക്ഷ എഴുതി എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലാണ്. കാരണം എല്ലാ വിഷയങ്ങളും ചേർത്തുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയായിരുന്നല്ലോ നമ്മുടെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോ ആ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജോഗ്രഫി, ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകൾ ഒത്തുചേർത്തുകൊണ്ട് അതിനു പുറമേ IT, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആകെ 100 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഇങ്ങനെ അയക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എല്ലാ സബ്ജക്റ്റിലെയും കോമൺ ആയിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് എല്ലാ സബ്ജക്റ്റിലെയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എല്ലാ ലെവലിലുള്ള കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉള്ളത്. അതായത് കുറച്ച് ലോ ലെവൽ സ്റ്റുഡന്റ് ആണെങ്കിലും, മിഡിൽ ആണെങ്കിലും, കുറച്ച് ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ആണെങ്കിലും അവർക്കൊക്കെ അതിൽ ആൻസർ ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ചില ചോദ്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും പല കുട്ടികൾക്കും. അപ്പോ അതിനനുസരിച്ച് കൊണ്ട് സമയക്രമീകരണം നടത്താനും നമുക്കറിയാം, 80 മാർക്കിന്റെ മാത്സ് പരീക്ഷയ്ക്ക്, 80 മാർക്കിന്റെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക്, 80 മാർക്കിന്റെ സോഷ്യൽ പരീക്ഷയ്ക്ക്, ഇത് മൂന്നെണ്ണമാണല്ലോ 80 മാർക്കിന് SSLC ചോദിക്കുന്ന ചോദ്യ പേപ്പറുകൾ. അപ്പോ ഈ 80 മാർക്കിന് ചോദിക്കുന്നതിന് 2.5 മണിക്കൂർ സമയം തരുമ്പോൾ അതിന് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാന്, അതിന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ, ഇത്ര മാർക്കിന്റെ ചോദ്യത്തിന് ഇത്ര സമയമാണ് ഞാൻ ചെലവഴിക്കുക എന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്, 40 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകേണ്ടതുണ്ട് വളരെ കുറഞ്ഞ സമയത്ത്. മാർച്ചിൽ തന്നെ പബ്ലിക് എക്സാം വരും എന്നതല്ല ഇതിനർത്ഥം, അതിനുള്ള ഡേറ്റ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്തായാലും ഒരുക്കങ്ങൾ നമ്മൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോകണം. പഠിച്ച പാഠങ്ങൾ വരെ കൃത്യമായി പഠിക്കുകയും അതിനെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും അതിനെ എഴുതാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പഠനം, വളരെ താല്പര്യത്തോടുകൂടി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലുള്ള ഒരു പഠനം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഓൺലൈൻ സംവിധാനങ്ങൾ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കിട്ടിയിരിക്കുന്ന അവസരം, വളരെ കൂടുതൽ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. പലർക്കും സ്കൂളിലെയും മറ്റൊക്കെ ക്ലാസ്സുകളാകുമ്പോൾ ഹ്യൂജ് വർക്കുകൾ പലർക്കും വരലുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, യാത്ര ചെയ്യേണ്ട സമയം, നമ്മൾ കൂടുതൽ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങേണ്ട സമയം, അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ അതെവിടെയൊക്കെയോ ഉപയോഗപ്പെടുത്താതെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുകയും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് ഓരോ ദിവസവും ഒരു പെർമനന്റ് ആയിട്ടുള്ള സമയം മാറ്റിവെക്കുകയും ആ സമയത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കും, ട്യൂഷന് മാത്രം തന്നെ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇനി എവിടെയും പഠിക്കാത്ത ആളുകളാണെങ്കിലും, വിബ്ജോറിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, വിബ്ജോറിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും, എല്ലാവർക്കും വേണ്ടി സേവനം എന്ന നിലയ്ക്കാണ് ഇത് പറയുന്നത് എന്ന് പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റിസൾട്ടിന്റെ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇനി അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പരീക്ഷയിലൂടെയും അല്ലാതെയുമായി അഡ്മിഷന് വന്നിട്ടുള്ള, ഈ റീസെന്റ് ആയി കഴിഞ്ഞ ആഴ്ചകളിൽ അഡ്മിഷന് വന്നിട്ടുള്ള, വിബ്ജോർ അക്കാദമിയിൽ അഡ്മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആരെയും നിർബന്ധിക്കില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം എന്ത് ചെയ്യുക, അതിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ചെയ്യാം. കുറഞ്ഞ സീറ്റുകൾ ഇനി ആ ബാച്ചിനുണ്ട്. 10-ാം തീയതിയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത്. ആ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുഴുവനായിട്ടും ആദ്യം മുതലുള്ള പാഠഭാഗങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ വീഡിയോസ് കാണാനും അതിനു പുറമെ അതിനുള്ള സംശയങ്ങൾ തീർക്കാനും അതിനുള്ള പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായി വിവരങ്ങൾ അറിയേണ്ട ആളുകളൊക്കെ നമുക്ക് വിബ്ജോറിന്റെ നമ്പറുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ റിസൾട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ഇന്ന് റിസൾട്ടാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും സമയം ക്ഷമയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ആ റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് റിസൾട്ട് പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യത്തെ 10 സ്ഥാനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ 10 സ്ഥാനങ്ങൾക്ക് പുറമേ ഉള്ള എല്ലാ കുട്ടികളുടെയും റിസൾട്ട് നമ്മൾ ഒരു ഫയൽ ആക്കിക്കൊണ്ട് ഈ വീഡിയോയുടെ സമയത്തിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് എന്ന് അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത്, നിങ്ങൾക്ക് കൃത്യമായ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുള്ള ആളുകളുടെ മാത്രമേ റിസൾട്ട് നമ്മുടെ ഫയലിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. രജിസ്റ്റർ നമ്പർ പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആർക്കെങ്കിലും അത് തരാൻ വിട്ടുപോയതോ അതല്ലെങ്കിൽ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോർമാറ്റ് ആയിട്ടോ മറ്റോ ഒക്കെ മിസ്സായി പോയതോ ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് വരെയും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പറും പേരും ഒക്കെ എഴുതിയിട്ടുള്ള കുട്ടികളുടെ മാത്രമാണ് റിസൾട്ട് ഉള്ളത്. നമ്മുടെ 1412 പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്ത ആളുകൾ, പല ആളുകളും നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് സബ്മിറ്റ് കൊടുക്കാതെ പോയ ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്കിലും കൃത്യമായി അത് കംപ്ലീറ്റ് ചെയ്തത് 864 പേരാണ്. ഈ 864 പേരിൽ നിന്നും എല്ലാ തരത്തിലുള്ള മിസ്റ്റേക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ആണ് നമ്മൾ റിസൾട്ട്, കോമൺ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ 10 റാങ്കിൽ വന്നാളും 11-ാമത്തെ ആളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആ ഒരു മത്സര ബുദ്ധിയോടുകൂടി നമ്മുടെ ഇനി മത്സരത്തിന്റെ ലോകത്തിലേക്ക് നിങ്ങൾ വരികയാണ്. SSLC കഴിയുന്നതോടുകൂടി, നമ്മളിപ്പോ ഹയർ സെക്കൻഡറി എത്തുന്നതോടുകൂടി, പിന്നീട് ഡിഗ്രി ആയാലും PG ആയാലും എൻട്രൻസ് പരീക്ഷകളായാലും ഒക്കെ, പിന്നീട് ഗവൺമെന്റ് ജോലി ആയാലും ഒക്കെ, അവിടെ മത്സരത്തിന്റെ ലോകമാണ് എല്ലാവിടെയും ഉള്ളത്. ആ മത്സരത്തിന്റെ ലോകത്തിന്റെ തുടക്കമായി നിങ്ങൾ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് എപ്പോഴും നിലനിർത്തണം. എനിക്ക് ഇപ്പോൾ റാങ്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് A+ കിട്ടും എന്ന് ഉറപ്പ് നിങ്ങൾ പറഞ്ഞിരിക്കാൻ പാടുകയില്ല. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാണ്. ഞാൻ പഠിക്കുന്നതിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട്, ഞാൻ പഠിക്കുന്നത് വളരെ ശരിയായ രീതിയിലാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനിയും അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, നിങ്ങൾ 100 മാർക്ക് ഫുള്ളായി കിട്ടിയവരായിരിക്കില്ല, റാങ്ക് വന്നിട്ടുണ്ടാവും, ഇനിയും അതിലുള്ള കുറവുകൾ നികത്തി മുന്നോട്ട് പോകാൻ, ഇനിയും പഠിക്കാനുണ്ട് എന്ന മാനസികാവസ്ഥ വെച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾ പഠിച്ച് മുന്നേറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആദ്യത്തെ 10 കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റാങ്കുകളുള്ള ആളുകളുണ്ട്, അവര് ഇനിയും ആ 1-ാമത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, നിങ്ങൾക്ക് ഏത് പരീക്ഷ ഇട്ടാലും അതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ ഹാർഡ് വർക്ക് നിങ്ങൾ തുടർന്നു വരണം. അതുപോലെ തന്നെ മാർക്ക് നല്ല കുറഞ്ഞു പോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന രീതിയിൽ, ഞാൻ പഠിക്കുന്ന ആ മെത്തേഡുകളിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്, ആ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി, മടിയൊക്കെ മാറ്റി, ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, സ്കൂളിൽ നേരിട്ട് തുടങ്ങട്ടെ, എന്നിട്ട് തുടങ്ങാം എന്ന ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിക്കാൻ മാനസികമായി തയ്യാറാകുകയും സ്വയം തീരുമാനിച്ച് നിങ്ങൾ ഈ പരീക്ഷയിലേക്ക് ഇറങ്ങുകയും നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകുകയും വേണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് പോകും.